ഈ കഴിഞ്ഞ ദിവസങ്ങളിലേ നമ്മളെയൊക്കെ പിടിച്ച് ഒലച്ചൊരു സംഭവമായിരുന്നു. ഈ കൊല്ലം ജില്ലയിലെ ഓയൂരിൽ 6 വയസ്സുള്ളൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. അത് മോചന തുക അല്ലെങ്കിൽ മോചനദ്രവ്യം ആവശ്യപ്പെട്ടിട്ടാണ് ഇവർ വിളിച്ച്, ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ക്രിമിനൽസ് വിളിച്ചിട്ട് കുട്ടീൻ്റെ അമ്മയോട് സംസാരിച്ചത്. അപ്പം ഇത് ഒരാദ്യത്തെ സംഭവമല്ല. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സംഭവങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പല സ്ഥലത്തും നടക്കാറുണ്ട്. കാരണം 2013 ഞാൻ ക്രൈംബ്രാഞ്ച് എസ് പി ആണ്. അപ്പോൾ ഞാൻ നേരത്തെ എനിക്കൊണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തൃശ്ശൂരും എനിക്കിന്നൊരു ഓഫീസുണ്ട് കൺട്രോൾ റൂമിൻ്റെ. അപ്പോൾ തൃശ്ശൂർ കൺട്രോൾ റൂമിൽ ഇരിക്കുമ്പോൾ വന്ന് തൃശ്ശൂർ എസ് പി ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് മിസ്റ്റർ അഷ്റഫാണ്, PH അഷ്റഫ്. അന്ന് അവിടെ IG ശ്രീ ഗോവിന്ദാഥൻ സാറാണ്, തൊഴിലുറി വീടല്ല ഗോവിന്ദാഥൻ സാറാണ്, പഴയ അറിയപ്പെടുന്ന വോളിബോൾ പ്ലെയറൊക്കെ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അന്ന് വളരെ എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു ടീം വർക്കായിരുന്നു ഇവിടെ. അഷ്റഫ് എൻ്റെ ബാച്ച് മേറ്റാണ്, അതുപോലെ ഗോവി സാറും നന്നായിട്ട് എല്ലാവരെയും കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. നമ്മളീ പറയുന്ന പോലെ തന്നെ ഒരു ചരടിലിങ്ങനെ മാല കുറക്കാൻ മുത്തുമണി കോർക്കുന്ന പോലെ കുറച്ച് കൊണ്ടുനടക്കാനും കഴിവുള്ളൊരു ഉദ്യോഗസ്ഥനായിരുന്നു. നല്ലൊരു പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അന്ന് അത് ഇനി 2013 March 1 എന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഷാജി എന്ന് പറഞ്ഞ ആൾ വിളിച്ചിട്ട് പറഞ്ഞു, ചാലക്കുടി എന്നുള്ള ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ സുഹൃത്തിൻ്റെ മകളാണത്. ഇവരൊക്കെ ഒന്നിച്ച് ദുബായിലുണ്ടായതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ട നടപടി ഒന്ന് സ്പീഡപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷാജിനോട് ചോദിച്ചു. അപ്പോൾ ഷാജി പറഞ്ഞല്ലേ കുട്ടീൻ്റെ അമ്മ എന്നെ വിളിക്കും. അപ്പോൾ ഷാജി ഫോൺ കൊടുത്ത് അവരെന്നെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അന്ന് ഞങ്ങൾക്കും ഈ എസ് പിമാർക്കൊക്കെ മൊബൈൽ കോളിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനും അതിൻ്റെ ടവർ ലൊക്കേറ്റ് ചെയ്യാനും പ്രൊവിഷനുണ്ട്. അപ്പോൾ എൻ്റെ ഓഫീസിലിരുന്ന് എൻ്റെ ഓഫീസിലുള്ള ടീം, ഈ ലിൻഡോയും സുബീറും സുമലും സുഭാഷും ചാക്കോയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾക്കും പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടാനും നമുക്ക് അത്യാവശ്യം ഒരു പേഴ്സണൽ കോണ്ടാക്റ്റ് ഈ സർവീസ് പ്രൊവൈഡേഴ്സായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പലപ്പോഴും മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാളും എളുപ്പത്തിൽ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് തരും. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് റെക്കോർഡിക്കലായിട്ട് വേണ്ട, ഇപ്പം ഇത് എവിടെ എത്തി എവിടെ എത്തുന്നു അറിയിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞു തരാറുണ്ട് സാറിന്. അപ്പോൾ ഈ പറയുന്ന പല സർവീസ് പ്രൊവൈഡേഴ്സായിട്ടും ഐഡിയ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും BSNL ഒക്കെ നല്ലൊരു റാപ്പ് ഉണ്ടായിരുന്നു. ആ അപ്പോൾ ഈ കുട്ടീൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരു മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഇവർ വിളിച്ചിരുന്നു. അപ്പോൾ ഈ കുട്ടീൻ്റെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് തരുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ കുട്ടീൻ്റെ അച്ഛൻ പറഞ്ഞത് ഈ കുട്ടി രാവിലെ സ്കൂൾ ബസ്സുണ്ട്, കാടുകുറ്റിയുള്ള ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നത്. അപ്പോൾ കുട്ടീനെ അവിടെ കൊണ്ട് ഇറക്കിയതാണ്. കുട്ടീനെ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് ഈ കുട്ടി മറ്റു കുട്ടികളുടെ കൂടെ സ്കൂളിലേക്ക് നടക്കുമ്പോൾ ആ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്നു, സ്കൂളിൻ്റെ അടുത്ത് റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു മാരുതി ഒമിനി വാനിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് ഈ കുട്ടീനെ വായ ഒത്തി പിടിച്ചിട്ട് എടുത്ത് വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടുപോയി, ഓടിച്ചുകൊണ്ടുപോയി. ഇത് കണ്ട മറ്റു കുട്ടികൾ ബഹളം കൂട്ടിയെങ്കിലും ഇവർ കാറ് നിർത്താണ്ട് ഓടിച്ചു പോരുകയാണ്. പക്ഷെ ഇതിൻ്റെ രസകരമായ വസ്തുത, മറ്റ് കണ്ട കുട്ടികൾ അവരുടെ പേരൊക്കെ എന്നെടുത്ത് ആ കോൺവെൻറ്റ് സ്കൂളിലെ ഹെഡ്മിസ്ട്രസ്സായ സിസ്റ്റർ എന്ന് പറഞ്ഞിരുന്നു. അത് മറ്റു കണ്ട ഒരു 4 പഠിക്കുന്ന കുട്ടി, 5 പഠിക്കുന്ന കുട്ടി, 6 പഠിക്കുന്ന കുട്ടി, ഇവരെ കൂടി ഇമ്മീഡിയറ്റ് ആയിട്ടൊന്ന് ഈ പറയുന്ന സ്കൂളിൻ്റെ HM അടുത്ത് പോയിട്ട് ഈ ഇങ്ങനെയൊരു കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, കുട്ടി കരയുന്നുണ്ട്, വായ പൊത്തി ഒരു മാരുതി കാറിലാണ് മാരുതി വാനിലാണ് കഴിച്ചു കൊണ്ടു ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ റെസ്പോൺസ് എനിക്കൊന്ന് വളരെ വളരെ ക്യുക്കായിരുന്നു. അപ്പോൾ ഒരു റിയാക്ഷൻ ടൈം വളരെ കുറവാണ് നമ്മൾ പറയില്ലേ, വാസ് വെരി ലെസ് എന്ന് പറയുന്ന പോലെ ഇരുന്നു. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹെഡ്മിസ്ട്രസ് പോലീസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിച്ചിരുന്നു. പോലീസ് എല്ലാ സ്ഥലത്തേക്കും ഒരു മെസ്സേജ് കൊടുക്കുകയും ചെക്കിങ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിനിടക്കാണ് ഈ പറയുന്ന കുട്ടീൻ്റെ അച്ഛൻ, അച്ഛൻ്റെ പേര് വേണേ മധു എന്നാണ്, അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിക്കുക കാര്യങ്ങൾ വരികയും ചെയ്തു. അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 10 lakh എന്നുള്ള റാൻസം മോചനദ്രവ്യം കുറച്ചിട്ട് അത് 7 lakh കൊടുത്താലും മതിയാവും, കുട്ടീനെ വിട്ടുതരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടീൻ്റെ ലൊക്കേഷൻ ഇങ്ങനെ പാസ് ചെയ്ത് നമ്മളുടെ തൃശ്ശൂർ കഴിഞ്ഞ് നേരെ ഷൊർണൂർ റോഡിലേക്ക് കടന്നു എന്ന് മനസ്സിലായി. അപ്പോൾ പോലീസിന് നമ്മൾ ടീമിനെ പറഞ്ഞു വിട്ടു, ആൾക്കാരെ അലർട്ട് ചെയ്തു, ഒരേ സ്റ്റേഷനും അലർട്ട് ചെയ്തു.
ഇതിൻ്റെ പുറകെ പോലീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചാലക്കുടി എന്ന് സി എനിക്കൊണ്ട് പ്രവാരനാണ്. പ്രവാരൻ ടീം അവിടെ നിന്ന് ഈ കോളിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് തൃശ്ശൂർക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ടീം അവിടെ നിന്ന് ഇമ്മീഡിയറ്റായിട്ട് അലർട്ട് ചെയ്തിട്ട് ഈ പഴയന്നൂർ വിളിച്ച് പറഞ്ഞു. പഴയന്നൂർ പോലീസിനോട് ചാലക്കര പോലീസ് വടക്കാഞ്ചേരിയൊക്കെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഒരു മാരുതി ഒമിനി വാൻ വരുന്നുണ്ട്, അതിൽ ചെറിയ കുട്ടിയും രണ്ടുപേരുണ്ടാവും, അത് കിട്ടിയാൽ ഇമ്മീഡിയറ്റായിട്ട് ബ്ലോക്ക് ചെയ്യണം, പിടിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പോലീസ് അലർട്ട് വയർമെസ് മെസ്സേജ് പോകുന്നുണ്ട്. ഇപ്പോൾ അഷ്റഫ് ഉടനെ തന്നെ നേരെ എൻ്റെ ഓഫീസിൽ വന്നു. പിന്നെ ഞാനും അഷ്റഫും കൂടി എൻ്റെ ഓഫീസിലിരുന്നിട്ടാണ് ഇങ്ങനെ എൻ്റെ ഒരു ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് നമുക്ക് കിട്ടുന്നത് ഇവരുടെ ടവർ ലൊക്കേഷൻ നമുക്ക് തിരുവിലാമലക്ക് അടുത്ത് വെച്ച് കിട്ടുകയാണ്. അപ്പോൾ വണ്ടി ഉടൻ തന്നെ ഈ പറയുന്ന ടീമിനോട് പയ്യന്നൂർ എസിനോട് നമ്മൾ പറഞ്ഞു തിരുവിലാമല ഭാഗത്തേക്ക് വണ്ടി പോയിട്ടുണ്ട്. പയ്യന്നൂർ സ്റ്റേഷൻ ടച്ച് ചെയ്യാണ്ട് പയ്യന്നൂർ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് കയറി പോയാൽ തിരുവിലാമലക്ക് പോകാം. ആ വഴി അവർക്ക് വേണേൽ ലക്കടി വഴി ഒറ്റപ്പാലത്തേക്ക് പോകാൻ കഴിയും. അപ്പോൾ പഴയന്നൂർ ചെയ്യും പാട്ട് നേരെ തിരുവിതാമലേക്ക് പോയി. അവർ പോകുമ്പോൾ ഈ സെൻറ്റ് ജോർജ് പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ആ പള്ളീൻ്റെ മുന്നിൽ കുട്ടിനെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഒരു പള്ളീൻ്റെ സമീപത്ത് കുട്ടിനെ നിർത്തിയിട്ട് ഇവർ വണ്ടി വിട്ടു പോയി. ഏതായാലും പഴയന്നൂർ ചെയ്യും പാർട്ടിയൊക്കെ കൂടി കുട്ടി അവിടെ നിർത്തും. നേരെ കുട്ടി കൺട്രോൾ റൂമിൽ കൊണ്ടുവന്നു. ഈ കുട്ടീൻ്റെ അച്ഛനെയും അമ്മനെയും ഇവരും അറിയിച്ചു. കാരണം ഈ കുട്ടിനെ തട്ടിക്കൊണ്ടുപോയെന്ന് വിവരം കിട്ടിയ ഉടനെ ഈ അമ്മ ഫെയിൻ്റായി, ബോധം കെട്ടി വീണു. പിന്നെ അവരിടയ്ക്ക് ഇങ്ങനെ വരച്ചുകൊണ്ട് എഴുന്നേറ്റിട്ട് കുട്ടീൻ്റെ കാര്യമൊന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് മോളെവിടെ മോളെവിടെ എന്നാണ്. അപ്പോൾ കുട്ടീൻ്റെ അച്ഛനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യാത്തൊരവസ്ഥ, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. അടുത്ത വീട്ടുകാരും മറ്റേക്ക് ഇവരെ സമാധാനിപ്പിക്കാനുണ്ടെങ്കിലും നമുക്കറിയാം ഒരു ചെറിയ കുട്ടീനെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ, അത് എനിക്കൊന്നും അത് ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല നമുക്ക്. ഏതായാലും കുട്ടിയെ അന്ന് പോലീസ് കൺട്രോൾ റൂമിലുള്ള ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവന്നു. കുട്ടീൻ്റെ അച്ഛൻ വന്നിരുന്നു. ചാലക്കുടി സി ഐ പ്രവാരൻ പാർട്ടി അവിടെ എത്തി. ഈ കുട്ടീനെ അവർ ഏറ്റുമേടിച്ച് നേരെ അമ്മയുടെ അടുത്തെത്തിച്ചു. ഏതായാലും കുട്ടീനെ വേറെ യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് സംഭവം നടന്ന് ഒരു 5 മണിക്കൂറിനുള്ളിൽ നമ്മൾക്ക് ഇവരെ ട്രേസ് ഔട്ട് ചെയ്യാനും ഈ കുട്ടിയെ കണ്ടെത്താനും കഴിഞ്ഞു. അത് ഈ പറയുന്ന ഈ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള നമ്മുടെ റാപ്പോയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ശുഷ്കാന്തിയും കൊണ്ടാണ് അത്ര പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അതിൽ അന്ന് ഈ തട്ടിക്കൊണ്ടുപോയ രണ്ട് പേരെ ഒരു വിനോദും ഗിരിധരുമാണ്, രണ്ട് പ്രതികളുണ്ടായിരുന്നു. അപ്പം അന്ന് ഈ കുട്ടീൻ്റെ അച്ഛനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പൈസ ചോദിക്കാൻ വേണ്ടി ഒരു മൊബൈൽ എടുത്തിരുന്നു, ഒരു പുതിയ മൊബൈൽ കണക്ഷനായിരുന്നു. അപ്പോൾ ആ മൊബൈൽ ഒരു ഫോർജ്ഡ് അഡ്രസ്സ്, ഒരു വ്യാജ മേൽവിലാസത്തിലാണ് ഫോണിൻ്റെ സിം എടുത്തിരുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ സിമ്മിൽ അഡ്രസ്സ് വെച്ചിട്ട് നമുക്കൊരു ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇവർ ഉപയോഗിച്ചിരുന്ന മൊബൈൽ സെറ്റുണ്ട്, അതിന് നമ്മളെ IMEI നമ്പർ എന്ന് പറയും. അപ്പോൾ IMEI നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇതിൽ ഉപയോഗിച്ചിരുന്ന നേരത്തെ ഉപയോഗിച്ചിരുന്ന സിം കണ്ടെത്താൻ പറ്റി. ആ നേരത്തെ ആ ഫോണിൽ ഉപയോഗിച്ചിരുന്ന സിം വിനോദിൻ്റെ സിമ്മായിരുന്നു. അപ്പോൾ വിനോദ് അയാളുടെ സിം മാറ്റി വെച്ച് വേറൊരു പുതിയ സിം വ്യാജ വിലാസത്തിലെടുത്തിട്ട് ആ ഫോണിൽ നിന്നാണ് വിളിച്ചത്. അങ്ങനെയാണ് ഈ പറഞ്ഞ പ്രതി വിനോദാണെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വിനോദിലേക്ക് എത്തുമ്പോൾ വിനോദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗിരിധർ വിനോദിൻ്റെ പിന്നെ ബന്ധുവാണ്, പെങ്ങളുടെ മാനം മറ്റുമാണ്, അവരമ്മാവനും മരുവനുമാണെന്ന് തോന്നുന്നു, അത്രക്കൊരു അടുപ്പമുള്ള ബന്ധുവായിരുന്നു. അയാളും ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ സംഭവം നടത്തുന്നതിന് വേണ്ടി ഇവർ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഈ പറയുന്ന ഒരു യൂസ്ഡ് കാർ, ഈ മാരുതി ഒമിനി 30,000 രൂപയ്ക്ക് വില കൊടുത്ത് മേടിച്ചതാണ്. ഇവരുടെ ധാരണ ഈ കുട്ടീൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടാകും, അയാൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതാണ്. തിരിച്ച് വന്നിട്ട് 2 കൊല്ലമായിട്ട് ആൾ സ്വർണം പണിത് കടകളിൽ കൊടുക്കുകയാണ്. അപ്പോൾ വിനോദിൻ്റെ ഒരു ബന്ധുവിൻ്റെ കടയിൽ സ്വർണം കൊടുക്കുന്നത് ഈ പറയുന്ന കുട്ടീൻ്റെ അച്ഛനാണ്. കുട്ടീൻ്റെ അച്ഛൻ മധുവാണ്. അപ്പോൾ അത് ആ സമയത്താണ് ഈ വിനോദിന് തോന്നുന്നത് മധുവിൻ്റെ അടുത്ത് അധികം പൈസ ഉണ്ടാവും, മധുവിനെ ഭീഷണിപ്പെടുത്തിയാൽ പൈസ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള ഒരു ചീത്ത ബുദ്ധി, നമ്മൾ പറയില്ല ദുർബുദ്ധി എന്നൊക്കെ പറയില്ല, ദുർബുദ്ധിൻ്റെ ബേസിലാണ് വിനോദ് ഇത് പ്ലാൻ ചെയ്യുകയും ഗിരിധരനെ കൂട്ടുകയും ചെയ്യുന്നത്. എന്നിട്ട് ഇവർ പോയത് പലപ്പോഴും ചെറിയ ചെറിയ കട്ട് റോഡിലൂടെ ആയിരുന്നു, പോലീസ് പിടിക്കുമെന്നുള്ളത് കൊണ്ട്, ഇല്ലെങ്കിൽ പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് പോകണമെന്നുള്ളത് കൊണ്ട് ഇവർ പലപ്പോഴും മെയിൻ റോഡ് ഒഴിവാക്കിയാണ് പലപ്പോഴും മുന്നോട്ടുള്ള യാത്ര പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും എത്ര പോയാലും 5 മണിക്കൂറേ ഈ കുട്ടിക്ക് അവരുടെ കസ്റ്റഡിയിൽ നിൽക്കേണ്ടി വന്നുള്ളൂ. അവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു, കുട്ടീനെ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു, അതിൻ്റെ ട്രയൽ വിചാരണ കോടതി ആരംഭിച്ചു. അപ്പോൾ വിചാരണ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന കുട്ടീൻ്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ എൻ്റെ ഒരു സുഹൃത്ത് ഷാജി എന്ന് പറഞ്ഞ ആൾ വഴിയാണ് ഈ കുട്ടീൻ്റെ അമ്മ ഞങ്ങളെ ബന്ധപ്പെടുന്നത്. അപ്പോൾ അവർ ചോദിച്ചു ഇവർ ആ കേസ് ഒത്തു തീരണം
എന്ന് പറഞ്ഞവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അവർ 100,000 രൂപ അതിന് വേണ്ടി ഒരു കോമ്പൻസേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ പറയുന്നൊരു കാര്യം, ഈ കേസ് എൻ്റെ മകൾ വലുതായിട്ട് വരുമ്പോൾ അവൾക്കൊരു മോശം പേരുണ്ടാകും എന്നാണ് പറയുന്നത്. അവരുടെ വക്കീൽ ഞാനായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിയമപരമായിട്ട് ഈ കുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും അതുകൊണ്ടില്ല, ധാർമ്മികമായിട്ടും യാതൊരു ബുദ്ധിമുട്ടും ആ കുട്ടിക്കില്ല. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഈ കേസ് നിങ്ങൾ ഒത്തുതീരരുത്. അത് നാളെ ഇവർക്കോ ഇവരെ പോലെയുള്ള ആളുകൾക്ക് വീണ്ടും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ ചാൻസ് കൊടുക്കലാണ്, ഒരു അവസരം കൂടി കൊടുക്കലാണ്. അതുകൊണ്ട് കോടതി ഇവരെ കൺവിക്റ്റ് ചെയ്യുകയോ അക്വിറ്റ് ചെയ്യുകയോ ചെയ്തോട്ടെ, അവർ ട്രയൽ ഫേസ് ചെയ്യണം. ഉണ്ടായ സംഭവങ്ങൾ നിങ്ങളത് കൃത്യമായിട്ട് പറയണം. കുട്ടീനെ വിസ്തരിക്കുകയാണെങ്കിൽ കുട്ടീനെ കൊണ്ട് പറയിപ്പിക്കണം. മറ്റുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പറയിപ്പിക്കണം. പോലീസിൻ്റെ എവിഡൻസ്, കാരണം ഒരു മൊബൈൽ ഫോണിൻ്റെ ഡീറ്റെയിൽസ്, ഇവർ ഫോർജ്ഡ് അഡ്രസ്സിൽ സിം മേടിച്ചത്, ഇവർ ഈ പറയുന്ന മാരുതി ഒമിനി വാൻ തൃശ്ശൂർ ടൗണിൽ നിന്ന് മേടിച്ചത്, ആ പോലീസ് ആ ഒമിനി വാൻ സീസ് ചെയ്യുന്നത്, ഈ ഒമിനി വാൻ ഈ കുട്ടി പഠിക്കുന്ന ചാലക്കുടി ഉള്ള സ്കൂളിൻ്റെ മുന്നിൽ കണ്ട കുട്ടികൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപാട് എവിഡൻസ് നമുക്ക് ചെയിൻ മാതിരി എവിഡൻസ് ഉണ്ട്, അതുകൊണ്ട് ഈ കേസ് കൺവിക്ഷൻ ഉറപ്പാണ്. പക്ഷേ അവർ പറഞ്ഞ് ഞങ്ങൾ മാറില്ല സാർ, ഞങ്ങൾ ഈ കേസ് പൈസ മേടിക്കുന്നില്ല, തീരുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ കേസ് കഴിഞ്ഞപ്പോഴെന്നെ വിളിച്ച് പറഞ്ഞു, സാർ അവരെ ശിക്ഷിച്ചു, 2 പ്രതികളെയും 7 കൊല്ലത്തക്കുള്ള ശിക്ഷയും 50,000 രൂപ ഒരാളും ഫൈൻ അടയ്ക്കാനാണ് ശിക്ഷിച്ചിരിക്കുന്നത്. ഈ കൊല്ലത്തുള്ള ഓയിലുണ്ടായ സംഭവം ഉണ്ടായപ്പോഴും ഞാൻ അവർ വിളിച്ച് ചോദിച്ചു, ഇപ്പോൾ ഈ സംഭവം കേട്ടില്ലേ, അപ്പോൾ നിങ്ങളത് അന്ന് വളരെ സ്റ്റാൻഡ് എടുത്തത് നന്നായി, ഈ പറഞ്ഞവരിവിടെ ഉണ്ടോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ആണോ എന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല സാർ അവരെ പറ്റി പിന്നെ വിവരമൊന്നുമില്ല, പക്ഷേ അവരിപ്പോൾ എനിക്കൊന്ന് ജാമ്യം ശിക്ഷ സ്റ്റേ മേടിച്ചിട്ട് അപ്പീൽ കൊടുത്തിട്ട് ജാമ്യം എടുത്ത് പുറത്ത് വന്നിട്ടുണ്ടെന്നാണ് തോന്നണേ. പക്ഷേ ഏതായാലും ആ കേസിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സാർ. അവർ പറഞ്ഞൊരു കാര്യം, സാർ ഈ 2024 വരുമ്പോൾ ഏകദേശം വീണ്ടും 11 വർഷം തികയാണ് സാർ മാർച്ച് 1-ന് ആ ഒരു സംഭവം കഴിഞ്ഞിട്ട്. ഇന്നും മനസ്സിൽ അതിൻ്റെ ഒരു പേടി, ഇന്നും എൻ്റെ കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു പേടി എനിക്ക് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ മനസ്സിലൊരു ട്രോമ മാതിരി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, കുട്ടികളെയും നിങ്ങളും വേണമെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് വിധേയമാവണം. ഒരുപാട് ക്രൈംസ് നടക്കുന്നുണ്ട്, പക്ഷെ അന്ന് നമ്മൾക്ക് ഇങ്ങനെ പറ്റിയെന്നുള്ളൂ, പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല, പോലീസ് അത് ലൊക്കേറ്റ് ചെയ്തു എന്ന് അവരെ വന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞുള്ളതാണ്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്കിയ, ഫുക്കറ്റ്, 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകമനേകം കാഴ്ചകൾ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-555-444 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അപ്പോൾ ഈ ഓയൂർ കേസിൽ എനിക്കൊരു തോന്നിയ കാര്യമാണ്, പലപ്പോഴും ഈ പറയുന്ന ഒരു ക്രൈം അത് ശരിക്കും നമുക്കറിയാം ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മളുടെ മനസ്സിലാണ്. ഒരു ഹ്യൂമാൻ മൈൻഡാണ് ഇതിൻ്റെ ഒരു ബേസിക്കായിട്ട് വരുന്ന ഇടം. അപ്പോൾ ഇത് ഓയൂർ കേസിൽ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ആ ഭർത്താവും ഭാര്യയും ചെറിയ കുട്ടിയും കൂടി ഒരു കോൺസ്പിറസി നടത്തിയെന്ന് പറയുമ്പോൾ അത് നമുക്ക് പലപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. സാധാരണ പലപ്പോഴും നമ്മളൊരു കുറ്റകൃത്യം നടത്തുമ്പോൾ, ഇല്ലെങ്കിൽ ഏതൊരു കുറ്റവാളിയും, ഇല്ലെങ്കിൽ 90% കുറ്റവാളിയും ഒരു കുറ്റകൃത്യം നടത്താൻ പ്ലാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്പൗസിനെ തൻ്റെ ഭാര്യയെയോ ഭർത്താവിനെയൊക്കെ കൂട്ടിപ്പിടിച്ചാലും സാധാരണ കുട്ടികൾ ഒഴിവാക്കാറാണ് പതിവ്. പക്ഷേ ഇതിലതൊരു എക്സെപ്ഷൻ കേസാണെന്ന് തോന്നുന്നു. ഇതിൽ ആ ഒരു പെൺകുട്ടി കൂടി പ്രതിയായി പോയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാലഘട്ടത്തിൽ ടെക്നോളജി വല്ലാണ്ട് ഡെവലപ്പ് ചെയ്തൊരു കാലഘട്ടത്തിൽ ഇത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവർ ചോദിക്കുന്ന പൈസ കിട്ടില്ല, ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാൻ പറ്റും, ഒരു കൺവിക്ഷൻ മേടിച്ചു കൊടുക്കാനും പറ്റും. അത് ഇവർക്കൊരു സ്റ്റിഗ്മയായിരിക്കും. പലപ്പോഴും ഈ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നവർ ആലോചിക്കാത്തൊരു കാര്യം അതാണ്. ഞാൻ ക്രൈം കമ്മിറ്റ് ചെയ്താൽ പിടിക്കപ്പെടും എന്നുള്ളൊരു ധാരണ ഇവർക്കില്ല, അതിനെപ്പറ്റി ചിന്തിക്കുന്നേയില്ല. ഈ ക്രൈമിൻ്റെ കോൺസിക്വൻസസിനെ പറ്റി ആലോചിക്കാതെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിനെ പറ്റി മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്. പലപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഈ ക്രൈമിൻ്റെ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാറ്. ഒന്ന്, ക്രൈം കമ്മിറ്റ് ചെയ്താൽ കിട്ടുന്ന ഒരു പ്ലഷർ, ദെൻ പെയിൻ. അതൊരു തിയറിയാണ്, പ്ലഷർ ആൻഡ് പെയിൻ തിയറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിലപ്പോൾ ക്രൈം കമ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റർപ്രൈസിങ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ തോന്നും, ഇല്ലെങ്കിൽ ഒരു റേപ്പ് കമ്മിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ദെൻ ഹീ ഈസ് ഗെറ്റിംഗ് പ്ലഷർ ഫോർ ദ ടൈം ബീങ്. പക്ഷേ അതിന് ശേഷം വരുന്ന ശിക്ഷ, 8 കൊല്ലമോ 10 കൊല്ലമോ 15 കൊല്ലമോ വരുന്ന ശിക്ഷ,
അതൊരു പെയിനാണ്. അപ്പോൾ പലപ്പോഴും ഈ പ്ലഷറിനെ പറ്റി ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുമ്പോൾ പിന്നീട് കിട്ടാവുന്ന പെയിനിനെ പറ്റി ചിന്തിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ പറ്റി ചിന്തിക്കണം. അത് ചിന്തിച്ചാൽ നമ്മൾ പലപ്പോഴും ഈ കുറ്റകൃത്യം ചെയ്യില്ല, അതിനൊന്ന് വിട്ടുനിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പറയാനുള്ളത്, ഈ മറ്റൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൻ്റെ ഓർമ്മയിൽ വരുന്നത് അത് അരിമ്പൂരിനടുത്ത് നടന്ന സംഭവമാണ്. മനക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് 2015 ജാനുവരി 20 നടന്ന സംഭവമാണ്. അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ പേരക്കുട്ടിയാണത്. ആ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ പേരക്കുട്ടി സ്കൂൾ വിട്ട് കഴിഞ്ഞ് അയാളും മറ്റു കുട്ടികളും കൂടി അവിടെ വന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണം വീട്ടിൽ ഒരു 4:30 സമയത്ത്. ഒരു 7 വയസ്സ് പ്രായം തരുന്ന ഈ ആൺകുട്ടി, ഒരു ആൺകുട്ടിയാണത്, ആൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അതൊരു വാഗണർ കാറിലാണ് ഈ പ്രതികളെന്നോട് സ്ഥലത്ത് വന്നിരുന്നത്. ഇവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കുട്ടീൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ മോചനദ്രവ്യം റാൻസ് ആവശ്യപ്പെടുകയാണ്. അവർക്ക് ചോദിക്കുന്ന പൈസ കുറച്ച് കുറച്ചുകൊണ്ടെന്ന് അവസാനം അവർ ഈ പറഞ്ഞ പോലെ ഒരു എമൗണ്ട് കുറച്ച് പറഞ്ഞിട്ട് അത് കിട്ടിയാൽ ഈ കുട്ടിയെ മോചിപ്പിക്കാമെന്നായി. ഈ കുട്ടി ആദ്യത്തെ ദിവസം പോലീസ് അവിടെ മുഴുവൻ അടിച്ചു പറക്കി. ഈ വേറെ ഇൻഫർമേഷൻ ഒന്നും കിട്ടുന്നില്ല. ഈ പ്രദേശത്ത് നിന്നാരെങ്കിലും മിസ്സായിട്ടുണ്ടോ, ഇത് ആരുടെയാണ് ഈ ഫോൺ കോള് എന്നുള്ള നമ്മൾ പരിശോധിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ആ പ്രദേശത്തുള്ള ഒരു കാര്യം മനസ്സിലായത്, 3 ആൾ അവിടുന്ന് കാണുന്നില്ല. അവർ 3 ആളുടെയും നമ്പർ സ്വിച്ച് ഓഫാണ്. ഈ പറയുന്ന വിഷ്ണു, പ്രസാദ് എന്ന് പറയുന്ന വേറൊരു കുട്ടി കൂടി ഉണ്ടെങ്കിൽ 3 ആളാണ് അവർ. പിന്നെ അവരുടെ ലൊക്കേഷൻ അവരൊന്ന് ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം പോയി. അപ്പോൾ അവർ വിളിച്ച നമ്പർ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് അന്വേഷണം നടക്കുമ്പോൾ പലപ്പോഴും അവർ സ്വിച്ച് ഓഫാക്കും, ഇടയ്ക്ക് വിളിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് എവിടെയാണ് കൃത്യമായിട്ട് കുട്ടിയെ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയില്ല. ഏതായാലും ഈ കേസിൽ ഇവരുടെ ഫോൺ കോൾ തന്നെ വെച്ചിട്ടും ഇവരുടെ ടവർ ലൊക്കേഷൻ വെച്ചും പോലീസിൻ്റെ പുറകെ പോയി. 3-ാമത്തെ ദിവസമാണ് നമുക്ക് ഈ ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിലും മറ്റുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലും ഈ കുട്ടിയെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിൻ്റെ അടുത്ത് ഒരു പഴയ വീട് നിന്നും കണ്ടെത്താനായത്. ആ പഴയ വീട് ഈ പറയുന്ന വിഷ്ണു പ്രസാദും അവരുടെ കൂട്ടുകാരും കൊല്ലത്ത് നിന്നുള്ള 2 പേരും കൂടി വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ചിരുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന വിഷ്ണുവിനും പ്രസാദിനൊക്കെ ഒരു മൊബൈൽ കട നടത്തി വന്നിട്ട് അതിൽ വന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ട് നികത്താൻ വേണ്ടി ഇവരുടെ ബുദ്ധിയിൽ ഉദിച്ചൊരാശയമാണ് ഈ പറയുന്ന അവിടുത്തെ അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ പേരക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത്. തട്ടിക്കൊണ്ടുപോയി ഒരു മോചനദ്രവ്യം ആവശ്യപ്പെടുന്നത്. ഏതായാലും 3 ദിവസത്തിന് ശേഷം, അത് 3-ാമത്തെ ദിവസം, ഈ പോലീസിന് ഈ പറയുന്ന ഇവർ താമസിച്ചിരുന്ന വീട് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ആ കുട്ടിയെ അവിടെ നിന്ന് കണ്ടെത്തി രക്ഷപ്പെടുത്താനും കഴിഞ്ഞു. ആ കേസിലെ 5 പ്രതികളെയും പോലീസിനെ അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞു. അപ്പോൾ അന്നേരം അന്വേഷിക്കുമ്പോൾ ഈ ഇവർ തൊട്ടടുത്ത താമസിച്ചിരുന്ന മറ്റുള്ള വീട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നത് ഇവരവിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ ഈ കുട്ടീൻ്റെ അമ്മ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കിടക്കുന്നതാണ്. അതുകൊണ്ട് ഈ കുട്ടീനെ ഹോസ്പിറ്റലിൽ നിർത്താണ്ട് ഇവിടെ വീട്ടിൽ നിർത്തിയിരിക്കുന്നതാണ്. പക്ഷെ എന്നാലും ഈ പറയുന്ന മാധ്യമത്തിൽ നിന്നുള്ള വിവരങ്ങളും മറ്റ് ഇൻഫർമേഷനൊക്കെ നാട്ടുകാരുടെ ഇടക്ക് കിട്ടിയിരുന്നത് കൊണ്ട് പലർക്കും ഈ കാര്യത്തിൽ അന്നും സംശയം ഉണ്ടായിരുന്നു. ഈ പുരുഷന്മാർ മാത്രമുള്ളൊരു വീട്ടിൽ ഒരാൺകുട്ടി മാത്രമായിട്ട് നിൽക്കുന്നത് പലർക്കും അവർക്ക് സംശയം തോന്നിയിരുന്നു. പക്ഷേ ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ അവർ കരുതി അത് ശരിയാവാനുള്ള വഴിയുണ്ടല്ലോ എന്ന് കരുതിയതാണ്. ഏതായാലും പോലീസിനും അന്തിക്കാട് പോലീസിനും വന്ന് നമ്മൾ ടൗണിലുണ്ടായിരുന്നവർക്കും നമ്മളുടെ ടീമിനൊക്കെ കൂടി ഈ കേസ് കണ്ടുപിടിക്കാനും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞു. ഈ പ്രതികളെ മുഴുവൻ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ട് അതിൻ്റെ വിചാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ തോന്നിയ ഒരു ദുർബുദ്ധി പോലും ചെറിയ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പൈസ മേടിക്കാമെന്നുള്ള ഇത് തോന്നിയൊരു കാര്യമാണ്. 19/8/2016 തീയതിയാണ്, അതൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ശേഷം എനിക്കൊരു ഫോൺ കിട്ടി. പെരുമ്പാവൂർ CI ബൈജു പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു വിജിലൻസിൻ്റെ ടീം ഒരു വീട്ടിൽ വന്ന് പരിശോധന നടത്തി. പക്ഷെ അവർ ആ പരിശോധന കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവർ 43 പവൻ സ്വർണ്ണാഭരണം ഏകദേശം 100,000 രൂപയുടെ അടുത്തും കാണുന്നില്ല. അപ്പോൾ വിജിലൻസിൻ്റെ ടീം സാധാരണ വീട്ടിൽ വന്ന് പരിശോധിക്കുന്നത് വളരെ അപൂർവമാണ്. ഒരു ട്രാപ്പ് കേസിലൊക്കെ മാത്രമാണ് അങ്ങനെ ഉണ്ടാവാറ്, ഇല്ലെങ്കിൽ അവർ നേരത്തെ ഇൻറ്റിമേറ്റ് ചെയ്ത് കൂടെ വിറ്റ്നസിനെയൊക്കെ കൂട്ടിയാണ് വരാറ്. അപ്പോൾ ഞാൻ ചോദിച്ചു വിജിലൻസിൻ്റെ ടീം ആണെന്ന് അവർ പറയുന്നതാണോ?
അതെ സാർ, വിജിലൻസിൻ്റെ ടീം എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുക. അത് വിജിലൻസിൻ്റെ ടീം ആവാൻ സാധ്യതയില്ല എന്ന് സി എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. Yeah.